ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാനവചരിത്രത്തിന്റെ മുൻപോട്ടുള്ള യാത്രയെ ഉജ്ജ്വലിപ്പിച്ചത് തീയുടെ കണ്ടുപിടുത്തമായിരുന്നെങ്കിൽ ക്രൈസ്തവനായ നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വർഗം ലക്ഷ്യമാക്കിയുള്ള ഈ യാത്രയിൽ നമ്മെ സഹായിക്കുവാൻ കൂടെ വരുന്നതും ഈ അഗ്നി തന്നെയാണ്. മനുഷ്യഹൃദയങ്ങളെ ജ്വലിപ്പിക്കുന്ന സ്വർഗീയ അഗ്നി പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന്റെ വിവിധ പ്രതീകങ്ങൾ വിശുദ്ധഗ്രന്ഥ താളുകളിൽ ഉടനീളം നാം കാണുന്നുണ്ടെങ്കിലും എപ്പോഴും ചൂട് പകരുന്ന ജ്വലിപ്പിക്കുന്ന അഗ്നിയായി അവിടുന്ന് കൂടെയുള്ളപ്പോഴാണ് നമ്മുടെ ജീവിതം കൂടുതൽ തീക്ഷ്ണതയുള്ളതാകുന്നത്. കാരണം ഇസ്രായേലിന്റെ വിമോചകനായ മോശയെ വിളിച്ചുയർത്തിയ കത്തി അമരാത്തും ഉൾപ്പെടർന്നു അവരുടെ യാത്രകളിൽ കൂടെ നടന്ന അഗ്നിസ്തംഭവും പ്രവാചകനായ ഏലിയായി എരിയിച്ച തീക്ഷ്ണതയും ജെറമിയായുടെ അസ്ഥിക്കുള്ളിൽ ഒളിഞ്ഞിരുന്ന തീയും സ്ലീഹന്മാരെ ശക്തിപ്പെടുത്തി നയിച്ച തീനാവും സാവൂളിനെ പൗലോസാക്കിയ അത്ഭുതവും എല്ലാം നമ്മിലും പുതിയ ബന്ധകസ്ഥ അനുഭവം സൃഷ്ടിക്കുന്നുണ്ട്, നമ്മയും ജ്വലിപ്പിക്കുന്നുണ്ട്. ആത്മാഭിഷേകമുള്ള കത്തി അമരാത്തം ഉൾപ്പെടെ അഗ്നിസ്തംഭവുമായി ലോകത്തിനു മുൻപിൽ എടുത്തു വെക്കപ്പെട്ടവരാണ് ഓരോ ക്രൈസ്തവൻ. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് പുത്രനായ മിശിഹായിലൂടെ വീണ്ടെടുക്കപ്പെട്ട് മാമോദീസായി പരിശുദ്ധാത്മ അഗ്നി നമ്മിൽ നിക്ഷേപിച്ച് തൈലാഭിഷേകത്തിലൂടെ അതിനെ സ്ഥിരീകരിച്ച് മറ്റു കൂദാശകളിലൂടെ പിതാവായ ദൈവം അതിനെ ഉജ്ജ്വലിപ്പിക്കുന്നുണ്ടെന്ന സത്യത്തെ നാം തിരിച്ചറിയണം. ഈ വിപ്രവാസ കാലഘട്ടത്തിൽ കിണറ്റിൽ ഒളിച്ചു വെച്ച തീ പോലെ അത് ചിലപ്പോൾ തണുത്തുറഞ്ഞു പോയിട്ടുണ്ടാകാം. അതിനെ ഉജ്ജ്വലിപ്പിക്കാൻ ഈ പന്തകുസ്തായി നമുക്ക് പരിശ്രമിക്കാം. ഹൃദയത്തെ ജ്വലിപ്പിക്കുന്ന അഗ്നിയുടെ അസ്ഥിക്കുള്ളിൽ അടച്ചിട്ടതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. അതിനെ അടക്കാൻ ശ്രമിച്ച് ഞാൻ തളർന്നു എന്ന് നിലവിളിക്കുന്ന ജെറമിയ പ്രവാചകനെ പോലെ ഹൃദയത്തെ ജ്വലിപ്പിക്കുന്ന അഗ്നി ഉണ്ടാകുവാൻ ഈ പന്തകുസ്തായി നമുക്ക് ഓരോ ദിവസവും അല്പം കൂടി പ്രാർത്ഥന നിരതരാകാം. നമ്മെ തന്നെ പൂർണ്ണമായും പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം. സപ്രേരണകളുടെ തമ്പുരാനായ അവിടുത്തെ സ്വരത്തിന് ചെവിച്ചയക്കാം. അതിന് പന്തകുസ്ത അനുഭവം പകരുന്ന വിശുദ്ധ ബലി കൂടുതൽ തീക്ഷ്ണതയോടെ പങ്കുചേരാം. എല്ലാ ദിവസവും ഒരു 15 മിനിറ്റെങ്കിലും പരിശുദ്ധാത്മാവിനോട് മാത്രം പ്രാർത്ഥിക്കാനായി നമുക്ക് മാറ്റിവെക്കാം. അപ്പോൾ ജീവിതം കൂടുതൽ അഭിഷേകമുള്ളതാകും. ജ്വലിച്ചെരിഞ്ഞിട്ടും കത്തി അമരാത്ത മുൾപ്പെടർപ്പിന്റെ രഹസ്യം തേടി നമ്മിലേക്ക് വരുന്നവരെ സ്വർഗമാകുന്ന കാനാൻ ദേശത്തേക്ക് നയിക്കാൻ അപ്പോൾ നമുക്ക് സാധിക്കും. വേദനയും നിരാശയും രോഗവും ഒക്കെ സൃഷ്ടിച്ച മുറിവുകളുമായി അനേകർ നമ്മെ കാത്തിരിപ്പുണ്ട്. അവരുടെ ജീവിതത്തിൽ പ്രത്യാശ പകരുന്ന ദീപശിഖയാകുകയാണ് ഓരോ ക്രൈസ്തവന്റെയും ധർമ്മം. ഈശോ പറയുന്നു, ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്, അത് ഇതിനകം കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ. ഈശോ ഭൂമിയിലിട്ട ഈ തീയെ കത്തി ജ്വലിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിന് നമുക്ക് പരിശുദ്ധാത്മാവിനാൽ പുനർജനിക്കാം, അഗ്നിയാൽ ഉറക്കൂട്ടപ്പെടാം. കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിച്ചു മനസ്സിലാക്കുവാനുള്ള സമയമായിരിക്കുന്നു. പരിശുദ്ധാത്മാവിന് ജീവിതത്തിൽ കുറെ കൂടി ഇടം കൊടുക്കാനും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്ദി.